മുത്താന ശിവപുരമേലായിൽ കൊയ്ത്തുത്സവം നടന്നു. 15 വർഷക്കാലമായി കാടുപിടിച്ച് ചതുപ്പായി കിടന്ന പ്രദേശത്താണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്ന് കൃഷിയിറക്കി 100 മേനി പൊന്നു വിളയിച്ചത്. ഏകദേശം 1.5 ലക്ഷം രൂപയോളം ചെലവ് ചെയ്താണ് യുവാക്കൾ ഈ ഉദ്യമം ഫലപ്രാപ്തിയിലെത്തിച്ചത്. ഏകദേശം 15 വർഷമായി തരിച്ചു കിടന്ന വയലുകളാണിത്. ഞങ്ങളൊരു 4-5 സുഹൃത്തുക്കൾ ചേർന്ന് ഇതിലൊരു 7 ഏക്കറോളം കൃഷി ഇറക്കിയിട്ടുണ്ട്. അതിന് സപ്പോർട്ടായിട്ട് കുറച്ച് വനിതാ കർഷകരും ബാക്കിയുള്ള പഴയ കർഷകരും എല്ലാവരും കൂടെ ചേർന്ന് ഏകദേശം ഇപ്പോൾ 12 ഏക്കറോളം കൃഷിയായിട്ടുണ്ട്. കൃഷിക്കാവശ്യമായ വെള്ളത്തിനു വേണ്ടി തോട് വെട്ടിയും ട്രാക്ടർ വരുന്നതിനു വേണ്ടി തോടിനു കുറുകെ കോൺക്രീറ്റ് പാലം നിർമ്മിച്ചും യുവാക്കളുടെ കൂട്ടായ്മ ശ്രദ്ധ നേടിയിരുന്നു. പ്രദേശത്തെ വനിതാ കൂട്ടായ്മയും ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ജോലിക്കിറങ്ങി. ഈ സ്വർണം വിളഞ്ഞുകിടക്കുന്ന ഈ നെൽപ്പാടങ്ങൾ കാണുമ്പോൾ നമ്മളെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും നമ്മൾ ആ പെരുമഴയത്ത് കിടന്ന് കഷ്ടപ്പെട്ട ഒത്തിരിയൊന്നുമല്ല. എല്ലാവർക്കും അറിയാം, എല്ലാവരും നമ്മളെ കളയാക്കിയിട്ടുണ്ട്. ഈ പെരുമഴയത്ത് കിടന്ന് ഇവർക്ക് വേറൊരു ജോലിയില്ലേ എന്നും പറഞ്ഞു. എന്നിട്ട് നമ്മളെ വകയും പിന്നെ വെയിലും മഴയും ഒന്നും വകവയ്ക്കാതെ നമ്മളിറങ്ങി കഷ്ടപ്പെട്ട് ഈ നിറഞ്ഞു കിടക്കുന്ന ഈ വയലേല കളം നമ്മളെ ദുഃഖങ്ങളെല്ലാം മറന്ന് നമ്മളിന്നൊരു സന്തോഷത്തിൻ്റെ ഒരു സമൃദ്ധിയുടെ ഒരു നിറവിൻ്റെ ഒരു ഉത്സവമായിട്ട് നമ്മുടെ കൊയ്ത്തുത്സവം നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. എൻ്റെ നമ്മൾ വനിതാ കൂട്ടായ്മയിൽ എല്ലാ ആൾക്കാരും ഉണ്ട്. അത് നല്ല രീതിയിൽ ഇനിയും നമ്മൾ ഇതിൻ്റെ ഇരട്ടി വിളവ് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു സന്തോഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കൃഷിഭവന്റെയും ചെമ്മരുതി പഞ്ചായത്തിന്റെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടായിരുന്നുവെന്ന് യുവാക്കൾ പറയുന്നു. വളരെ വലിയ കാട് മരങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ ഒരു സംഭവമായിട്ട് ഒരു ഫോറസ്റ്റ് പോലെ കിടന്ന സ്ഥലമാണ്, ചതുപ്പ് പോലെ കിടന്നൊരു സ്ഥലമാണ്. അവിടെ നമ്മൾ ഇത് വൃത്തിയാക്കി കൃഷിവകുപ്പിൻ്റെ പ്രത്യേകിച്ചും നമ്മുടെ കൃഷി ഓഫീസിൻ്റെ മേൽനോട്ടത്തിൽ നമ്മൾ വളരെ ഭംഗിയായിട്ട് അവർ നമുക്ക് പറഞ്ഞ ആവശ്യങ്ങളൊക്കെ സാധിച്ചു തന്നു. 2 പദ്ധതികളിലൂടെയാണ് ഇതിൽ പൈസ വന്നിരിക്കുന്നത്. 1, ഈ തരിശ് രഹിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി. അതിലൊരു ഫണ്ട് വെച്ചിട്ടാണ് ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കിയത്. അതായത് ഉഴവുന്നതും അതിൻ്റെ കാട് വെട്ടുന്നതുമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കിയത്. 2-ാമത്തൊരു വിഹിതം എന്ന് പറഞ്ഞാൽ സാധാരണ കർഷകർക്ക് കൊടുക്കുന്ന ഒരു വിഹിതം. അത് പിന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ഒക്കെ കൂടി ചേർന്ന് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. അങ്ങനെ 2 വിഭാഗത്തിലുള്ള പണം ലഭ്യമാക്കിക്കൊണ്ടാണ് നമ്മളിവിടെ ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഇനിയൊരു പാടശേഖര സമിതി സെക്രട്ടറി എന്ന നിലയിൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ഒരു പരിപാടി, ഇപ്പോൾ ഈ പാടം മാത്രമല്ല അതൊരു വലിയ ഏരിയ ഉണ്ട്, അപ്പോൾ അവിടെ മൊത്തത്തിൽ ഈ മെക്കനൈസേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വിളവെടുത്ത നെല്ലിന് താങ്ങുവില നൽകി ഗവൺമെന്റ് ഏറ്റെടുക്കാമെന്ന് അറിയിച്ചതായും അവർ പറഞ്ഞു. കൊറോണ സമയത്ത് പലർക്കും ജോലികൾ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ജോലി ഇല്ലാതായി നാട്ടിലെത്തി വെറുതെ ഇരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ചിന്ത വന്നത്. നാട്ടിൽ തരിച്ചു കിടക്കുന്ന ഭൂമി എന്തുകൊണ്ട് കൃഷിക്ക് യോഗ്യമാക്കിക്കൂടാ എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഈ ഒരു അവസ്ഥയിലേക്ക് ഈ പാടം എത്തിയിരിക്കുന്നത്. പിന്നെ ഇതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടായിരുന്നു. പഞ്ചായത്തിൻ്റെ നിന്നും കൃഷിഭവനിൽ നിന്നും നല്ല സപ്പോർട്ടുണ്ടായി. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഏകദേശം 1.5 ലക്ഷത്തോളം രൂപ ചിലവായി. അതിന് സഹായിച്ചത് ഗൾഫിലുള്ള നമ്മളെ സുഹൃത്തുക്കളൊക്കെയാണ്. അവരെ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നത്. പിന്നെ പാലം ട്രാക്ടർ ഇറക്കാൻ വേണ്ടി സഞ്ചാരയോഗ്യമാക്കി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. ഇത് ഇത്രയും ആക്കിയെടുക്കുന്നതിൽ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് മിക്കവാറും നമ്മുടെയൊക്കെ അധ്വാനം 90% അധ്വാനവും ഈ ഇതിലുണ്ട്. ജില്ലാ മെമ്പർ ഗീത നസീറാണ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തത്. പാടശേഖര സമിതി സെക്രട്ടറി ഗണേഷ്, കൃഷി ഓഫീസർ പ്രീതി, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ മഞ്ജു, ബ്ലോക്ക് മെമ്പർ സുശീലൻ, ബോർഡ് മെമ്പർമാരായ സ്മിത, ശശികല എന്നിവരും കൊയ്ത്തുത്സവത്തിൽ പങ്കെടുത്തു. നമ്മൾ 3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വിത്തിടിയിൽ നടത്തി. അത് കഴിഞ്ഞ് ഇപ്പോഴും നമ്മൾ കൊയ്ത്തു വന്നു. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ. അത് വളരെ സന്തോഷമുണ്ട്. എല്ലാ ആൾക്കാരും പങ്കെടുത്ത് ഇതിപ്പോൾ ഈ നാടിൻ്റെ ഒരു ഉത്സവമായിട്ട് മാറിയേക്കുകയാണ്. അപ്പോൾ തുടർന്നും ഈ നമ്മുടെ കർഷക കൂട്ടായ്മകളും യുവാക്കളുടെ കൂട്ടായ്മകളും ഇതിന് മുന്നിട്ടിറങ്ങുമെന്ന് അവർ കൂടുതൽ ഏരിയ എടുത്ത് ഇനിയും വ്യാപിപ്പിക്കാനായിട്ട് നമ്മുടെ മുത്താനശ്ശേരി പാടശേഖരത്തിൽ ഇനി കുറച്ച് സ്ഥലവും കൂടെ തരിശായി കിടപ്പുണ്ട്. അത് ഉടമസ്ഥര് ഈ സ്ഥലത്തില്ലാത്ത ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് തയ്യാറല്ല. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പാട്ടത്തിനെടുത്താണ് ഇവരെല്ലാം ചെയ്യുന്നത്. HP News, വർക്കല.